കണ്ണൂർ ജില്ലയിലെ പ്രധാന കശുവണ്ടി ഉൽപാദന കേന്ദ്രങ്ങളിൽ സംഭരണം നിലച്ചതോടെ കർഷകർ പ്രതിസന്ധിയിലാണ്. സംഭരിച്ച കശുവണ്ടി കാപ്പിസ് കൊണ്ടുപോകാത്തതിനെ തുടർന്നാണ് സഹകരണ സംഘങ്ങൾ സംഭരണം നിർത്തിയത്. കശുവണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണുകൾ നിറഞ്ഞതോടെയാണ് പ്രതിസന്ധി ഇത്രയും രൂക്ഷമായത്. കശുവണ്ടി കൂടുതലായി വിളയുന്ന മലയോര പ്രദേശങ്ങളിലടക്കം ഭൂരിഭാഗം സംഘങ്ങളും സംഭരണം നിർത്തിയിരിക്കുകയാണ്. ഉൽപാദനം കുറവുള്ള നഗരമേഖലയിലെ ചില സംഘങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംഭരണം തുടരുന്നത്. മുഖ്യമന്ത്രി ഇടപെട്ടാണ് സഹകരണ സംഘങ്ങൾ മുഖേന കർഷകരിൽ നിന്നും കശുവണ്ടി സംഭരിക്കാൻ തീരുമാനമെടുത്തത്. കശുവണ്ടി കാപ്പെക്സ് വാങ്ങുമെന്നായിരുന്നു തീരുമാനം. ജില്ലയിൽ 61 സഹകരണ സംഘങ്ങൾക്കാണ് കശുവണ്ടി സംഭരിക്കാൻ അനുമതി നൽകിയത്. ഇവരെല്ലാം ചേർന്ന് ഇതുവരെ 1695 ടൺ കശുവണ്ടി സംഭരിച്ചു. പണം മുൻകൂറായി കാപ്പെക്സ് നൽകാത്തതിനാൽ കർഷകർക്ക് ഒരു ബില്ലിന് 1000 രൂപ വരെയാണ് ആകെ നൽകിയത്. സംഭരിച്ച കശുവണ്ടി സൂക്ഷിക്കാൻ യാർഡുകളോ ഗോഡൌണുകളോ ഒരു സഹകരണ സംഘത്തിനുമില്ല. ഈ കശുവണ്ടി സംഭരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയോര മേഖലയിൽ കർഷകർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നമുക്കറിയാം, കശുവണ്ടി സംഭരണം നടത്തുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ തീരുമാനമാകുകയും മലയോര മേഖലയിലെ മുഴുവൻ സഹകരണ ബാങ്കുകൾ സംഭരണം നടത്തി എടുത്ത അണ്ടികൾ ആ കശുവണ്ടി ഡിപ്പോകളിൽ കുന്നുകൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ ആ സംഭരണം സംഭരിച്ച അണ്ടി കയറിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് കൊണ്ട് കാപ്പെക്സ് എത്രയും പെട്ടെന്ന് കയറ്റിക്കൊണ്ടു പോകുമെന്നാണ് നേരത്തെ അറിയിച്ചത്. ആ അത് കാരണം അത് കയറിപ്പോകാത്തത് കൊണ്ട് മുഴുവൻ സംഭരണ ഡിപ്പോകളിലും അണ്ടി എടുക്കാത്തൊരവസ്ഥയിലാണുള്ളത്. മെയ് 3 വരെ കശുവണ്ടി സൂക്ഷിക്കണമെങ്കിൽ നന്നായി ഉണക്കണം. യാർഡ് സൗകര്യം ഇല്ലാത്തതിനാൽ സംഘങ്ങൾക്ക് ഇതും സാധ്യമല്ല. വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് മലയോരത്തെ കശുവണ്ടി കർഷകർ. കശുവണ്ടി സംഭരണം പുനരാരംഭിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.